അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു അലഹമുൽ ഹിറബുൽ ആലമീൻ അള്ളാഹു മസുല്ലിഅല മുഹമ്മദിൻ അലി മുഹമ്മദ് അമ്മാബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് ചോദ്യം ജുമാ നമസ്കാരത്തിൻ്റെ കൂടെ അസർ ജംആക്കി നമസ്കരിക്കാൻ വേണ്ടി പറ്റുമോ യാത്രയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാമോ എന്നാണ് ചോദ്യം ചോദ്യകർത്താവിനെ അള്ളാഹുത്താല അനുഗ്രഹിക്കട്ടെ ആമീൻ നമ്മെ എല്ലാവരെയും പരിശുദ്ധനായ റബ്ബ് അവൻ്റെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ ഈ വിഷയം വളരെയധികം അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് ഗൾഫ് നാടുകളിലൊക്കെ ഇത് പാടില്ല അനുവദനീയമല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരാണുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം ഹംബലി മദബുകാർ ഇത് അനുവദനീയമല്ല ലാ യജൂസുൽ ബൈനൽ ജുമുഅത്തി നമസ്കാരവും ജുമുഅ നമസ്കാരവും ചെയ്യൽ കൂട്ടി നമസ്കരിക്കൽ അനുവദനീയമല്ല എന്നാണ് ഹംബലി മധബിൻ്റെയും ഇന്നത്തെ ഗൾഫ് നാടുകളിലെ പണ്ഡിതന്മാരുടെ ഭൂരിഭാഗത്തിൻ്റെയും ഒക്കെ അഭിപ്രായം പക്ഷേ ഈ വിഷയത്തിൽ മറ്റ് ചില പണ്ഡിതന്മാർക്ക് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട് ഇപ്പോൾ ഇമാം ഷാഫിയുടെ മധബബ് പ്രകാരം അവർക്ക് യജൂസുൽ ജം ബൈനഹുമാ തീമൻ എന്ന് പറഞ്ഞാൽ ജുമഴയും സുലാത്തുൽ അസറും ജമ്മായിട്ട് നമസ്കരിക്കാം പക്ഷേ തക്കതീമായിട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ജുമഴേൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തു ചെയ്യുക അസറും രണ്ട്രക്കാലത്ത് അസറും അങ്ങനെ ചേർത്ത് നമസ്കരിക്കൽ അനുവദനീയമാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാരണങ്ങൾ ഒട്ടേറെ ചർച്ച ചെയ്തിട്ട് ഇപ്പോൾ അനുവദനീയമാണ് ജുമാഅയുടെ കൂടെ അസർ നമസ്കാരം അനുവദനീയമാണ് എന്നുള്ളതിന് നിരത്തി വെച്ചിട്ടുള്ള കുറേ പിന്നെ കാര്യങ്ങളുണ്ട് അത് ചിലത് വളരെ ശ്രദ്ധേയമാണ് ഇപ്പോൾ ഇസ്ലാമിൽ അള്ളാഹു താല ചിലത് ഹറാമാക്കി ചിലത് ഹറ ഹലാലാക്കി ഇങ്ങനെ ഹർറമാ ഹല്ലലെന്നൊക്കെ പറഞ്ഞിട്ടില്ല കുറേ കാര്യങ്ങൾ ഹറാമാക്കിയിട്ട് ഹലാലാക്കിയിട്ടുണ്ട് എന്നാൽ ചില സംഗതികളെക്കുറിച്ച് മൗനം പാലിച്ചിട്ടുണ്ട് അപ്പോൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാവാത്തതും അള്ളാഹു താലെയും റസൂൽ കരീം സലിസ്ലമാങ്ങളും മൗനം പാലിച്ചതുമായിട്ടുള്ള വ്യക്തമായ വിധി പറയാത്തതായ സംഗതികൾ അത് അനുവദനീയമാണ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഉസൂലി തത്വം എന്നാണ് അതായത് മൗനം പാലിച്ചത് അനുവദനീയം എന്നർത്ഥം അപ്പോൾ ഇവിടെ അസർ ജ കൂടെ ചേർത്ത് നമസ്കരിക്കുക യാത്രക്കാരന് എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് എന്താണ് മൗനം പാലിക്കപ്പെട്ടിരിക്കുകയാണ് അള്ളാഹുവോ അല്ലെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലു അലി സ്ലമാ തങ്ങളോ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം അത് അനു മൗനം പാലിച്ചൊരു വിഷയം എന്നുള്ള നിലയ്ക്ക് അനുവദനീയമാകുന്നു എന്നാണ് ഫുക്കഹാക്കൾ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ അവഗാഹം നേടിയിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് യാത്രക്കാരൻ കൂടെ അസർ നമസ്കരിക്കുന്നത് വിരോധിക്കപ്പെട്ടതാണ് എന്ന് നബിഹു അലഹി വസല്ലമയിൽ നിന്ന് ഒരിക്കലും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല വെള്ളിയാഴ്ച ദിവസം അനേകം തവണ യാത്ര ചെയ്ത ഒരവസരം അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും അങ്ങനെ ഒരു സംഭവം അത് പാടില്ല ജുമായോ ജുമയും അസറും ചേർത്ത് നമസ്കരിക്കൽ ജമാക്കി നമസ്കരിക്കൽ പാടില്ല എന്ന് ഒരിക്കലും ഉദ്ധരിക്കപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ അത് അനുവദനീയമാണ് എന്നർത്ഥം ഇനി പ്രിയമുള്ളവരെ നമുക്ക് മഹാനായ ഇമാം നവവി ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഇമാം നവവിയുടെ അൽ മ ജുമോ മുഹസബ് എന്ന് പറയുന്ന ഗ്രന്ഥം നമുക്കറിയാം ഇമാം നവവി ലോക പ്രസിദ്ധനായ ഇസ്ലാമിക പണ്ഡിതനാണ് ഹിജറ അറുന്നൂറ്റി എഴുപത്തി ആറിൽ മരണപ്പെട്ട അബൂസഖരിയ മുഹ്യദ്ദീൻ യഹ്യബ് ഷർഫൻ നവവി അദ്ദേഹത്തിൻ്റെ മജുമോ آه شره مهذب عند براي يجوز الجمع بين الجمعة والعصر في المطر ذكره ابن كجن وصاحب البيان وآخرون ينبرنا ابن كجن مدبولتن صاحب البيان വ അഹറൂൻ മറ്റു പലരും എന്ത് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞിട്ടുണ്ട് ജുമഅയും അസറും ജമ ചെയ്യൽ അനുവദനീയമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഇതേ സംഗതി അതായത് ജുമാഅയും അസറും കൂട്ടി നമസ്കരിക്കാം ജമ ചെയ്ത് നമസ്കരിക്കാം എന്ന് കിഫായത്തുൽ അഹിയാർ ഫി ഹെൽത്തിൽ ഇഖ്തിസാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാൻ വേണ്ടി കഴിയും ഹിജറെ എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ മരണപ്പെട്ടു പോയിട്ടുള്ള അബൂബക്കർ ബിൻ മുഹമ്മദ് തക്കയ്യുദ്ദീന ഷാഫി തങ്ങളുടെ ഗ്രന്ഥമാണത് അതിൽ ജുമുഅയും അതോടൊപ്പം തന്നെ സുലാത്തുൽ അസുറും കൂട്ടി ജമമായിട്ട് നമസ്കരിക്കാം എന്ന് അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഷാഫി മദബിലെ മറ്റൊരു പണ്ഡിതനാണ് ഇമാം റംലി അദ്ദേഹം പറയുന്നത് മത്തർ മഴ കാരണം ഇപ്പോൾ യാത്രക്കാരന്മാത്രമല്ല മഴയൊക്കെ ഉണ്ടായാൽ ഇങ്ങനെ ജുമഅയും അതുപോലെ തന്നെ അസറും ജമായിട്ട് നമസ്കരിക്കൽ അനുവദനീയമാകുന്നു വലൗ മുക്കൈമൻ യാത്രക്കാരനല്ല എങ്കിൽ പോലും മുക്കൈമെന്ന് പറഞ്ഞാൽ നാട്ടിൽ നിൽക്കുന്നവൻ ലിമായി ജമാഅു ബിസ്സഫർ വലൗ ജമാഅൽ അസുർ അപ്പോൾ യാത്രക്കാരന് ജുമയും അസുറും നമസ്കരിക്കുന്നത് പോലെ തന്നെ മുക്കയും അവിടെ നിൽക്കുന്ന ആൾക്കും അത് അനുവദനീയമാണ് എന്നുള്ളതാണ് ഇനി നമുക്ക് ആധുനിക ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ജുമ നമസ്കാരവും അതോടൊപ്പം തന്നെ അസറും ജമ ചെയ്യൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരുണ്ടോ എന്ന് പരിശോധിക്കാം ഗൾ സൗദി അറേബ്യയിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ആധുനിക ഇസ്ലാമിക പണ്ഡിതനാണ് സമാഹത്തു ഷെയ്ഖ് അബ്ദുല്ലാഹുബിൻ അബ്ദുറഹ്മാൻ അൽ ജിബ്രീൻ അദ്ദേഹവും അതുപോലെ തന്നെ ഷെയ്ഖ് ബുറാഖ് തുടങ്ങിയിട്ടുള്ള മറ്റു പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ടെന്ന് ഇത് അനുവദനീയമാകുന്നു എത്രത്തോടെ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വിഷയത്തിൽ മതവിധി നൽകുന്നത് അത് അനുവദനീയമാണ് എന്ന് ഷെയ്ഖ് ബുറാഖ് വളരെ വ്യക്തമായി പറയുന്നു എന്നിട്ട് അദ്ദേഹം പറയണേ എൻ്റെ അടുത്ത് ഈ വിഷയത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ ജുമയും അസറും അത് ജമ്മാ ായിട്ട് നമസ്കരിക്കുന്നതിന് വിരോധമില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് മുജാഹിദ് സമ്മേളനങ്ങളിൽ ജുമുഅ നമസ്കാരം സംഘടിപ്പിക്കാറുണ്ട് ആ സന്ദർഭത്തിൽ ദൂരെ നിൽക്കുന്നു വന്നിട്ടുള്ള ആളുകൾ ആ ജുഅയോടൊപ്പം അസുറും ചേർന്ന് നമസ്കരിക്കാറുണ്ട് വല്ലാഹു അസ്സാം വർഹമത്തല്ലാ വാത്